ആദ്യമായി അഹമ്മദ് കബീർ ബാപ്പവി അച്ഛതയുടെ അന്ധകാരത്തിലേകനായിരുന്ന അറബികൾ അഹദവന്റെ അധ്യാപനങ്ങൾ കൊണ്ട് അറിവിന്റെ അച്ഛനരങ്ങളിലേക്ക് ആണയിച്ചു കൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയുടെ മരുക്കാടുകളിലേക്ക് ആദരായതെങ്കിൽ മനുഷ്യത്തെ മരവിച്ചിരുന്ന മണലാരണ്യത്തിലെ മാനവികതയുടെ മാർഗദർശനവുമായി മുസ്ലിം മുന്നോട്ട് വന്നപ്പോ മാനവ മനസ്സിലാത്ത മക്കളുടെ മക്കളുടെ മാനവികതയിൽ മാനവർക്ക് മാതൃകയായി മാറുമ്പോ സഹോദരങ്ങള് സഹോദരങ്ങള് എത്ര വലിയ വിപ്ലവമാണ് ലഭിച്ചിട്ടുള്ള ഈ അറേബ്യയുടെ മരുക്കാടുകളിൽ അവതരിപ്പിച്ചതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാ. അടുത്തതായി അങ്ങനെയാണ് കൊടുക്കുമ്പോ ആൾക്കാർ കാണാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയാണ് വെറുതെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹു പറഞ്ഞിരുന്ന അറിയത്തെ കുറിച്ച് സദക്ക എന്നല്ല ഇല്ല നല്ല അമലുകൾ ചെയ്യുമ്പോഴും അല്ലാഹു നോക്കുന്നത് നിശ്ചയമല്ലാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല. അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ൂറിന്റെയോ നോട്ട് തീർത്ത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് മുമ്പിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ തുറച്ചു കൊടുക്കും. ആളുകൾ കാണട്ടെ, രണ്ട് മൂന്ന് ആൾക്കാർ പറയട്ടെ, അഞ്ചാറ് ആൾക്കാർ പറയട്ടെ, എടുക്കുന്നവനാണ്, ഓനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് കൊടുക്കുന്ന മനുഷ്യ നിങ്ങൾക്കതിന്റെ പ്രതിഫലമില്ല. റമദാൻ എന്ന് പറയുന്നത് ഒരു ഫർള് ചെയ്താൽ 70,000 ഫർളിന്റെ കൂലിയും ഒരു സുന്നത്ത് ചെയ്താലോ ഒരു ഫർളിന്റെ കൂലിയും ലഭിക്കുന്ന മാസമാണ് ആ റമദാനിൽ. അവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുടക്കം കൊടുത്തിട്ട് ആളുകളെ കാണാൻ വേണ്ടി തുടക്കം കൊടുത്തിട്ട് കാര്യമില്ല, നിനക്കതിന്റെ കൂലി ലഭിക്കുകയില്ല. കൊടുക്കുമ്പോൾ നല്ല തഖ്വയുള്ളവരാണ്. അടുത്തതായി പുന്നാല നബിതങ്ങൾ പറയുന്നു ലോകത്ത് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചത് എന്റെ പൊന്നുമോള് മാസി മാസി എന്ന ദിവസമാണ്. എന്റെ പൊന്നുമോള് എന്റെ തങ്കക്കുടം എന്ന ദിവസമാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു പോയതെന്ന് ലോകത്തിന്റെ നബിയെ മദീനയുടെ മണമേ മണത്തിന്റെ ഗുണമേ മറ്റേ കുപ്പയുടെ വാരകമേ ങ്ങൾ വ്യക്തമാക്കുമ്പോ മദ്രസയിൽ അഞ്ചു വരെ പഠിച്ചു, പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റിന്റെ എന്റെ മോനെയും ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു അഹങ്കാരത്തോടെ കല്യാണ പന്തലിൽ പറഞ്ഞു വിടല്ല ഉമ്മ. അടുത്തതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നല്ല കറുകറുത്ത മുടിയുള്ള നല്ല വെളുത്ത വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ വന്നുകൊണ്ട് തിരുനബിയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് തിരുനബിയുടെ മുത്തുകൾ ചേർത്തി വെച്ചുകൊണ്ട് അതാ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതെനിക്കൊന്ന് പറഞ്ഞു തരണേ യാ റസൂലല്ലാഹ്, അതൊന്ന് പറഞ്ഞു തരണേ യാ റസൂലല്ലാഹ്. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഇസ്ലാം
تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا പ്രവർത്തനങ്ങളൊക്കെ നീ പതിവാക്കലാണ് നിന്റെ ഇസ്ലാം. അപ്പോൾ ആ മനുഷ്യന് വീണ്ടും ജോലിക്കുകയാണ്, അഖ്ബിർനീ അനീമാൻ, ഈമാൻ എന്നാൽ എന്താണ് നബിയെ അങ്ങൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യന് പറയുന്നു, സദഖത യാ റസൂലല്ലാഹ്, ഓ നബിയേ അങ്ങ് പറഞ്ഞത് ശരിയാണ് നബിയേ, അങ്ങ് പറഞ്ഞത് ശരിയാണ് നബിയേ. എന്താണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ആളുകൾ വിചാരിച്ചു, അടുക്കലുള്ള അവളൊക്കെ വിചാരിച്ചു, എന്താണ് ഇത്, ഇയാളെന്ന് മറുപടി പറയും, ഇതാണ് സംഭവം. അവരിങ്ങനെ മേലോട്ട് നോക്കിയോ, വീണ്ടും ആ മനുഷ്യന് ചോദിച്ചുകയാണ്, ചോദിച്ചുകയാണ്, ഓ പ്രവാചകരെ പ്രവാചകരെ, എന്താണ് നബിയെ, എഹ്സാൻ എന്നാൽ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകന് പറയുകയാണ്, അവൻ നിന്റെ മുമ്പിലുള്ളത് പോലെ, അല്ലാഹു നിന്റെ മുമ്പിലുള്ളത് പോലെ നീ അമൽ ചെയ്യലാണ് നിന്റെ ഇഹ്സാൻ. നിത്യമായും അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും അവൻ അവനെ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ടോ എന്ന ബോധത്തോടെ നീ അമൽ ചെയ്യലാണ് നിന്റെ ഇഹ്സാൻ. ലോകജനതയുടെ നേതാവിനെ നേതാവിനെ